കല്യാണം കഴിഞ്ഞ് 6 മണിക്കൂറിനുള്ളിൽ കല്യാണ ആൽബം. എഡിറ്റർ എഡിറ്റർ ജോലി ചെയ്തു, ഡിസൈനർ ഡിസൈനർ ജോലി ചെയ്തു, പ്രിന്റർ പ്രിന്റർ ജോലി ചെയ്തു, ആൽബം മേക്ക് ചെയ്യുന്ന ആൾ അയാളുടെ ജോലി ചെയ്തു, ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ ഞാൻ എന്റെ ജോലി ചെയ്തു. എത്ര ആൾക്കാരുടെ ജോലി ഉണ്ട് ഇതില്? 2 ഫോട്ടോഗ്രാഫർ. എടാ, ഈ എടുക്കണ മാത്രമേ ഉള്ളൂ, തിരിച്ചു തരുമോ എന്ന് ചോദിക്കും. പിന്നെ അവരെ മൊബൈലിൽ നമ്മളെ കൈ തന്നിട്ട് പറയും, മൊബൈലിലെടുത്ത് തന്നാൽ മതി, അതാകുമ്പോൾ കിട്ടുമല്ലോ, നിങ്ങളല്ലാതെ നമുക്ക് അയച്ചു തരുമല്ലോ. അവർക്ക് നമ്മളിലുള്ള വിശ്വാസം പോയി. അവനവൻ്റെ ജോലി ചെയ്തു തീരുന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളും കേസുകളൊക്കെ വരണത്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ, 10 വർഷമായി പുള്ളിയുടെ ആൽബം കിട്ടിയിട്ടുണ്ട്. 4 വർഷമായി ആൽബം കിട്ടിയിട്ട്, 2 വർഷമായി, 1 വർഷമായി, 6 മാസമായി. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? കല്യാണം കഴിച്ച പയ്യൻ ആർട്ടിസ്റ്റാണ്. ഇപ്പം 4 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. അമ്മയും മരിച്ചു, അച്ഛനും മരിച്ചു, ചേട്ടൻ്റെ വൈഫ് മരിച്ചു. ഒരു ഫാമിലി ഫോട്ടോ ഇല്ല അവരെ. ആ ഒരു അവസ്ഥ ആലോചിക്കുക. കലാമണ്ഡലം സത്യഭാമ ടീച്ചറ്, കറുത്ത ആൾക്കാരൊക്കെ കൂടുതൽ ഫ്രണ്ടിലേക്ക് വരുന്നതിനോട് താല്പര്യമില്ല എന്നുള്ള രീതി. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. എത്ര കറുത്ത ആളിനെയും വെളുപ്പിച്ചെടുക്കാൻ കഴിവുള്ളതാണ് നമ്മളിരിക്കുന്ന ഇപ്പം ഇരിക്കുന്ന ഹൈടെക് ക്യാമറകൾ. കാക്കയെ നമുക്ക് കൊക്കാക്കി എടുക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ശാലു പയ്യടാണ്. ശാലു ചേട്ടാ, നമസ്കാരം. കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ സാധാരണ കാണുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു വിവാദവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒരു കേരളത്തിലെ ഒരു ചരിത്രം കുറിച്ചിട്ടാണ് ചേട്ടൻ എൻ്റെ മുന്നിലിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 6 മണിക്കൂറിനുള്ളിൽ എല്ലാ ഫോട്ടോസും ഉൾപ്പെടെയുള്ള കല്യാണ ആൽബം കൊടുത്തിരിക്കുന്നു. എങ്ങനെ സാധിച്ചു? അല്ല, അത് ഒന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ ഒരു ഇത് മീൻസ്, ഞാൻ അങ്ങനെ ടീമിന് മാത്രം അങ്ങനെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കില്ല. അവരവരെ ജോലി ചെയ്ത് അതാണ് എൻ്റെ ശരിയായിട്ടുള്ള പാത്ത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എഡിറ്റർ എഡിറ്റർ ജോലി ചെയ്തു, ഡിസൈനർ ഡിസൈനറുടെ ജോലി ചെയ്തു, പ്രിന്റർ പ്രിന്റർ ജോലി ചെയ്തു, ആൽബം മേക്ക് ചെയ്യുന്ന ആൾ അയാളുടെ ജോലി ചെയ്തു, ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി ചെയ്തു. നമ്മൾ അവരവരുടെ കടമകൾ കൃത്യസമയത്ത് ചെയ്ത് അതുകൊണ്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് സക്സസ് ആക്കാൻ പറ്റിയെന്നുള്ളതാണ്. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ആൽബം കൊടുക്കാഞ്ഞിട്ട് കേസ് വരെ കൊടുത്ത ചരിത്രം നമുക്ക് നിലവിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ചേട്ടൻ 6 മണിക്കൂർ കൊണ്ട് ആൽബം കൊടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട്, 6 മണിക്കൂർ കൊണ്ട് ആൽബം ഒക്കെ കൊടുക്കാൻ പറ്റുമോ, ഇത് പോസിബിൾ ആണോ എന്നുള്ളത്. ഇത് പോസിബിൾ ആയിരുന്നോ ശരിക്കും ഇതിനു മുമ്പും? അയ്യോ, ഇത് നേരത്തെ പോസിബിൾ ആണ്. പല ആൾക്കാരും ഈ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റന്നൊക്കെ ആൽബം കൊടുത്തിട്ടുണ്ട്. പിറ്റന്ന് ഞാൻ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ ആൽബം ഞാൻ കൊടുത്തിട്ടുണ്ട് കല്യാണത്തിൻ്റെ പിറ്റന്ന്. അതായത് ഇപ്പോൾ പുറത്തുള്ള ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റന്ന് കൊടുക്കും. പിറ്റന്ന് വൈകുന്നേരത്തിനകത്ത് നമുക്ക് ആൽബം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 3 ആൽബം കൊടുക്കാൻ പറ്റും. മാക്സിമം 5 ദിവസത്തിനകത്ത് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഈ 5 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന എഫർട്ടും അന്ന് എടുക്കുന്ന എഫർട്ടും സെയിമാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റും. പിന്നെ എല്ലാവരും പറഞ്ഞ ഒരു വലിയൊരു കാര്യമുണ്ട്, ഇത് എഡിറ്റ് ചെയ്യണം, ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. ആക്ച്വലി ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, ഞാനൊരു ഡിസൈനർ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കഴിവിൽ മീൻസ് എൻ്റെ കഴിവ് എന്നുള്ളതല്ല, ഞാൻ ഫോട്ടോയിലാണ് മീൻസ് ഞാൻ ഫോട്ടോഗ്രാഫിയിലാണ് ആശ്രയിക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ ഇത് ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഔട്ടല്ല ഞാൻ ഇത് കാണുന്നത്. ഞാൻ ലൈവ് എങ്ങനെ എടുക്കും, നമ്മളൊരു സാധനം എങ്ങനെ എടുക്കും, അതിൻ്റെ ഔട്ടാണ് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ, നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണം. ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ആൾ അവിടെ നിന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ ലൈറ്റ് ഒന്നും ഇത്രയും വേണ്ട, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അത് നമുക്ക് എഡിറ്റിംഗിൽ ലൈറ്റ് കയറ്റി കൊടുക്കാമെന്ന് ചിന്തിച്ചാൽ അവനവൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ തീരുന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളും കേസുകളൊക്കെ വരണത്. അതെ അതെ, സത്യം, സീരിയസ് ആയിട്ട്. അതായത് നമ്മൾ ജോലി നമ്മൾ കറക്റ്റായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അവനവൻ്റെ ജോലികൾ ചെയ്തായിരിക്കുമ്പോഴാണ് കൊടുക്കാൻ പറ്റാതിരിക്കുന്നത്. സാധാരണ ഒരു കല്യാണത്തിന് ഇപ്പൊക്കെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. എത്ര പേരുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു 6-7 പേരുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ആൽബം തയ്യാറാക്കുമ്പോൾ എത്ര ആൾക്കാരുടെ ജോലി ഉണ്ട് ഇതില്? 2 ഫോട്ടോഗ്രാഫർ. 2 പേരോ? ഓ, അത്രേ ഉള്ളൂ. 2 ഫോട്ടോഗ്രാഫർ, 1 എഡിറ്റർ, ആൽബം ഡിസൈൻ ചെയ്തത് ഒരാളാണ്, സാൻഡോ എന്ന് എൻ്റെ ഫ്രണ്ടാണ്. ആ പുള്ളി എൻ്റെ ഒരു വർഷങ്ങളുണ്ട്, പുള്ളി എൻ്റെ ആൽബങ്ങൾക്ക് പുള്ളിയെ ചെയ്യണേ. പുള്ളി ചെയ്യുന്നുണ്ട്. പ്രിൻ്റ് ചെയ്തത് രാജധാനി എന്ന് പറഞ്ഞൊരു കളർ ലാബാണ്. അപ്പോൾ അന്ന് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു, ചേട്ടാ എനിക്കിങ്ങനെ. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ ഞായറാഴ്ച ഞങ്ങൾ ലാബ് തുറക്കില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യും, ചേട്ടന് ആവശ്യമുള്ള നമുക്ക് ആൽബം ചെയ്യാൻ ആവശ്യമുള്ള സ്റ്റാഫിനെ ചേട്ടൻ വിളിച്ചോ അതിൻ്റെ. അപ്പോൾ പറഞ്ഞു, എക്സ്ട്രാ പേയ്മെൻറ്റ് ഒക്കെ ആവും, അവർക്കിങ്ങനെ ശമ്പളം കൊടുക്കണം, അപ്പോൾ മുതലാവില്ലെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, അതിൻ്ഞ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 ്
നല്ല ബില്ലായ ആൽബം എക്സ്ട്രാ പൈസ കൊടുത്തതിന് ശേഷമാണ് ഞാൻ അത് ചെയ്ത് വാങ്ങിച്ചത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് സക്സസ് ആക്കി കാണിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. പക്ഷേ ഇത് പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഏത് ലാബിൽ വേണമെന്നുണ്ടെങ്കിലും എല്ലാ ലാബുകാരെയും ഞാൻ പറഞ്ഞില്ല, ഫോട്ടോഗ്രാഫി ഈ പറഞ്ഞതിൽ അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളൊരു അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ കസ്റ്റമറിനെ ഇഷ്ടപ്പെടുന്ന ലാബുകാരാണെന്നുണ്ടെങ്കിൽ, മീൻസ് അവരുടെ കസ്റ്റമറിനെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു ആവശ്യം പറഞ്ഞവർ ചെയ്തു തരണം. കാരണം നമ്മളെ
അവരെ സേവനമാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അവർ ചെയ്യണം. പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആൾക്കാരെ കുറച്ചു, അപ്പം എമൗണ്ട് എങ്ങനെയാണ് വരിക? ഒരു ആൽബം രണ്ട് സ്റ്റാഫിനെ നിർത്തി, അല്ലെങ്കിൽ വളരെ കുറച്ച് മറ്റു ആൽബത്തിനെ അപേക്ഷിച്ച് കുറച്ച് സ്റ്റാഫിനെ നിർത്തിയാൽ നിങ്ങൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എത്ര ആയിരിക്കും പേയ്മെന്റ് വാങ്ങിക്കുക? അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പം നമ്മൾ പെട്ടെന്ന് കൊടുക്കുമ്പോൾ ഡബിൾ ജോലി എടുക്കും. അതെ, ഞാൻ ഈ എല്ലാവരും പറയുന്ന പോലെ ഈ 2000 3000 പടം ഒന്നും എടുക്കൂല. എനിക്കറിയാം ഒരു കല്യാണത്തിന് നമുക്കൊരു 500 ഫോട്ടോ വേണം. അവർക്ക് നമ്മൾ 2000 ഫോട്ടോ കൊണ്ടുവന്ന് കസ്റ്റമറിനെ കൊടുത്താൽ, അല്ലെങ്കിൽ 1000 ഫോട്ടോ എടുത്തിട്ട് കസ്റ്റമറിനെ കൊടുത്താൽ, ഇത് സെലക്ട് ചെയ്യണത് വലിയ പണിയാണ്. സത്യം പറഞ്ഞാൽ ഈ 5000 പടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആൽബത്തിൽ മാക്സിമം ഒരു 300 400 പടം വയ്ക്കുള്ളൂ. എന്നാൽ പിന്നെ മര്യാദയ്ക്ക് നമുക്ക് ഈ ഒരു 500 600 പടം എടുത്താൽ പോരെ. ഞാൻ ചെയ്യണത് ആ ഒരു പാത്താണ്. എനിക്ക് ആവശ്യമുള്ള ഒരു 500 600 പടം അത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അതെടുത്തതിന് ശേഷം അപ്പം നമുക്ക് പിന്നെ ഈ കസ്റ്റമറിനെ നമ്മൾ പിന്നെ ഈ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ടെൻഷൻ വരില്ല. 500 പടമൊക്കെ നമുക്ക് എത്ര സമയം വേണം, ടപ്പടപ്പേനെ തീരും. ഗ്രൂപ്പ് മാത്രം മതിയല്ലോ നമുക്ക് സെലക്ട് ചെയ്യാൻ, അല്ലാതെ അവരുടെ കപ്പിളൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. മീൻസ് ഇപ്പം നിങ്ങളുടെ ഏത് പടമാണ് കൊള്ളാന്നുള്ളത് എനിക്കറിയാവും. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ ചിലപ്പോൾ പറയും, ചില ആൾക്കാർ പറയും എൻ്റെ ഈ സൈഡ് അയ്യം അങ്ങനെ എടുക്കല്ലേ, ഈ ചിലർ ഈ സൈഡ് അങ്ങനെയല്ല. അവർക്ക് അവരുടേതായ നല്ല ഭംഗിയുണ്ട്, അത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അവർക്ക് ചിലപ്പോൾ അതങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം അങ്ങനെ പറഞ്ഞ് വെച്ച് ഒരു പേത്താണ്. ചിലർക്ക് നമ്മൾ കല്യാണം എടുക്കാൻ പോകുമ്പം ഭയങ്കര വണ്ണമുള്ള പെൺകുട്ടിയും ഭയങ്കര വണ്ണമുള്ള പയനായിരിക്കും, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ കറക്റ്റ് ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ കൊണ്ടുവന്ന് അത് മനോഹരമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ജോലി. അതിനാണല്ലോ നമ്മളെ വിളിക്കുന്നത്. പേപ്പറുകളുടെ ക്വാളിറ്റിയാണ് എല്ലാവർക്കും ടെൻഷനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേപ്പറുകളുടെ ക്വാളിറ്റി എങ്ങനെയാണ്? സെയിം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി തന്നെയാണോ 1 ഡേ കൊണ്ട് അല്ലെങ്കിൽ ഈ 6 hours കൊണ്ട് മെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്? ആക്ച്വലി ഈ 1 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കുന്ന പേപ്പർ തന്നെ ലാബിൽ ഒറ്റ പേപ്പറിൽ അവർ പ്രിൻ്റ് അടിക്കുകയുള്ളൂ. കാനഡ ഒരു പേപ്പറിലാണ് എനിക്ക് പ്രിൻ്റ് അടിക്കുന്നത്. അപ്പോൾ ആ പേപ്പറിൽ തന്നെയാണ് അവർ പ്രിൻ്റ് അടിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ട് മറ്റേ ലോക്കൽ പേപ്പർ കൊണ്ട് വന്നിട്ട് ലോഡ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നോർമലി എല്ലാവർക്കും കൊടുക്കുന്ന സെയിം ആൽബത്തിൻ്റെ പേപ്പർ എന്താണോ ആ പേപ്പറിൽ തന്നെയാണ് പ്രോസസ് ചെയ്യും. അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അഴുക്ക പേപ്പർ, കുറഞ്ഞ പേപ്പർ, കൂടിയ പേപ്പർ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ കുറഞ്ഞ പേപ്പർ കൂടിയ പേപ്പറൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും എല്ലാ ലാബുകളും ഹൈടെക്കാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെക്കാൾ കാര്യങ്ങൾ കൂടുതൽ കസ്റ്റമറിന് അറിയാം. കാരണം അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ. അവർക്ക് നമ്മളെക്കാൾ നോളജ് അവർക്ക് നമുക്ക് നമ്മളെക്കാൾ നോളജ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ കസ്റ്റമറിന് അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ പഴയതുപോലെ പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഈ പേപ്പറിൽ പ്രിൻ്റ് അടിച്ചിട്ട് പറ്റിച്ചിട്ടുണ്ട്. ഇന്ന് അതൊന്നും പറ്റിയൊന്നുമില്ല. ഇന്ന് കസ്റ്റമറിനെ നമ്മൾ കൊണ്ടുവരുന്ന കസ്റ്റമർ പറയും ഇത് ഇന്ന പേപ്പറാണ് ഇന്ന പേപ്പറാണെന്ന് അവർ പറയും. അതുകൊണ്ട് ഈ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. പ്രത്യേകിച്ച് ഞാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല. ഞാൻ ചിലപ്പോൾ കാശ് ഇച്ചിരി കൂടുതൽ വാങ്ങിക്കുമായിരിക്കും, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല. ഈ കാശ് കൂടുതൽ വാങ്ങുന്നത് ഈ ക്വാളിറ്റിയുള്ള പേപ്പറിൽ അടിക്കാനൊന്നുമല്ല, എൻ്റെ ഞാൻ എടുക്കുന്ന റിസ്കിന് ഞാൻ കുറച്ച് കൂടുതൽ കാശ് വാങ്ങിക്കും. കാരണം എല്ലാവരും 10000 രൂപ ലാഭം എടുക്കുമ്പം ഞാൻ ചിലപ്പം 15000 20000 രൂപ ലാഭം എടുക്കും. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് എല്ലാ ദിവസവും എനിക്ക് ജോലി ചെയ്യേണ്ട, ഉള്ള ജോലി വൃത്തിയായിട്ട് ചെയ്താൽ മതി. എനിക്ക് ഒരു മാസം എനിക്ക് 4-5 കല്യാണം ഞാൻ ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് ഈ 4-5 കല്യാണം മതി. നമ്മൾ ഈ 30 ദിവസം ജോലി ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ടെൻഷൻ അടിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. ചെയ്യണത് 5 ദിവസമാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് അത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നമുക്ക് ജീവിതകാലം മൊത്തം സക്സസ് ആയിട്ട് പോകാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സക്സസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ പേരിങ്ങനെ, അത് പിന്നെ സ്വാഭാവികം. ഈ പറഞ്ഞ പോലെ മനുഷ്യരല്ലേ, കേരള നമ്മളല്ലേ, മലയാളീസ് അല്ലേ, കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. അത് സ്വാഭാവികം. പ്രത്യേകിച്ച് ഒരേ തൂവൽ പക്ഷികൾ എപ്പോഴും കുറ്റം പറയും. അത് ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. ഇങ്ങനെ ഒരു സാഹസം ചെയ്തിട്ടിരിക്കുകയാണ്, അപ്പം മറ്റുള്ള ആൾക്കാരുടെ നിന്ന് എന്തെങ്കിലും റെസ്പോൺസോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു? എന്നെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കുറച്ച് മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ എന്നെ ഒരാൾ വിളിച്ച്, എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾ, കൊച്ചിയിൽ നിന്നാണ്, എറണാകുളത്തുള്ള ഒരാളാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു വിളിച്ചിരുന്നല്ലേ, പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ 10 വർഷമായി പുള്ളിയുടെ ആൽബം കിട്ടിയിട്ടെന്ന്, പൈസ മൊത്തം വാങ്ങിച്ചിട്ട് പോയിട്ട് കിട്ടിയില്ലെന്ന്. ആക്ച്വലി ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതാ കമൻറ്റ് ബോക്സിൽ തന്നെ കിടപ്പുണ്ട്, 4 വർഷമായി ആൽബം കിട്ടിയിട്ട്, കല്യാണം എടുത്തിട്ട് 2 വർഷമായി, 1 വർഷമായി, 6 മാസമായി, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അങ്ങനെ കൊടുക്കാൻ കഴിവില്ലാത്തവൻ വർക്ക് എടുക്കരുത്, എൻ്റെ ഒരു കൺസെപ്റ്റാണ്. അവനെ നമ്മളൊരിക്കലും ഒരു ഫോട്ടോഗ്രാഫറായിട്ട് അംഗീകരിക്കേണ്ട കാര്യമില്ല. വർക്ക് എടുത്താൽ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ പൈസ വാങ്ങിക്കല്ലേ, സേവനമായിട്ട് ചെയ്യണം. എന്നാൽ അവൻ്റെ സൗകര്യത്തിന് കൊടുത്താൽ മതി. അപ്പോൾ അവർ വേറെ ആരെങ്കിലും കാശ് കൊടുത്തിട്ട് നല്ല പണിയറിയെന്നുള്ള ആരെങ്കിലും ഫോട്ടോഗ്രാഫർ അവരെ വെച്ചോളൂ. ഇത് കാശ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ. ഇപ്പം എല്ലാത്തിനും ഒരു പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ചേട്ടൻ ഇങ്ങനെ ഒരു സാഹസം ചെയ്ത സ്ഥിതിക്ക് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വന്നു തുടങ്ങിയോ? ഓ, ഇഷ്ടം പോലെ ഉണ്ട്. കാരണം കുറേ ഫോട്ടോഗ്രാഫർമാർ പിള്ളേർ സെറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ നല്ല ഫോട്ടോഗ്രാഫർമാർ ആരും ഒരിക്കലും
നമ്മളിപ്പോൾ ഒരു നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് കൊള്ളാമെന്ന് പറയും, വിളിച്ച് പറയും. എന്നെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറേ പിള്ളേരുണ്ട് സെറ്റുണ്ട്, അതായത് ഈ 2000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് പോയി വർക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ചു അങ്ങനെയൊക്കെ നടക്കുന്ന കുറേ പിള്ളേരുണ്ട്. ഫ്രീ ആയിട്ടും കൊളാബൊക്കെ ചെയ്ത് നടക്കുന്ന പിള്ളേരുണ്ട്. അവർക്ക് കുറേ പേര് വിളിച്ചിട്ട് ചേട്ടാ വർക്ക് എടുക്കുമോ, ചേട്ടാ ഇന്ന ദിവസം ഫ്രീ ആണെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടേ. അപ്പോൾ ഞാൻ നല്ല റേറ്റാ പറയുക. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തെറിയാണ്. പിന്നെ എനിക്ക് പിന്നെ തൊട്ട് അറിഞ്ഞിടത്ത ആളായതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഡീൽ ചെയ്യും. ചേട്ടൻ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് എടുക്കുന്നതാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് സെലിബ്രിറ്റീസിന്റെ സൈഡിൽ നിന്നും എന്തെങ്കിലും കല്യാണത്തിന്റെ ആൽബത്തിന്റെ കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിളിക്കോ എന്തെങ്കിലും വലിയ സംഭവമുണ്ട്. അതായത് ഞാനിത് ചെയ്യാൻ കാരണം കൂടെ പറഞ്ഞുതരാം. ഞാൻ ഒരിക്കലും കല്യാണം അവർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെയാണ് കേട്ടാ, ഇതിന് തൊട്ട് മുമ്പ് കല്യാണം അവർക്ക് എടുത്തപ്പം നമ്മുടെ ഒരു വലിയ സെലിബ്രിറ്റി ഫാമിലിയിലുള്ള ആളാണ്. പേര് പറയാൻ പറ്റും? പേര് അവർ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കണ്ടതിന് ശേഷം ഒരു വീഡിയോ ഇടുമായിരിക്കും. എൻ്റെ സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. അപ്പം പുള്ളിയുടെ അമ്മ സിനിമ ആർട്ടിസ്റ്റാണ്, സീരിയൽ ആർട്ടിസ്റ്റാണ്, ഡാൻസറാണ്. പുള്ളിയുടെ അവരുടെ അമ്മ അവരും ആർട്ടിസ്റ്റാണ്, സീരിയലും സിനിമയിലും വലിയ ആർട്ടിസ്റ്റാണ്. ഈ കല്യാണം കഴിച്ച പയ്യൻ ആർട്ടിസ്റ്റാണ്. ഇപ്പം അവൻ നല്ല സെലിബ്രിറ്റിയാണ്, ഇപ്പം നല്ല സെലിബ്രിറ്റിയാണ്. ആ പെൺകുട്ടി നല്ലൊരു ഡാൻസറാണ്, ഒരു സെലിബ്രിറ്റി ആണ്. അപ്പോൾ അത്രയും വലിയൊരു ഫാമിലിയിൽ ഒരാൾ തൃശ്ശൂരുള്ളൊരു ഫോട്ടോഗ്രാഫർ എന്നാണ് പറഞ്ഞത്. പുള്ളി ഫോട്ടോ എടുത്ത് ഇപ്പം 4 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. ഇതിലൊരു വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണ പയ്യൻ, അതായത് ആ ആളുടെ പേര് ഞാൻ പറയണില്ല, ആ സെലിബ്രിറ്റിയുടെ അമ്മയും മരിച്ചു, അച്ഛനും മരിച്ചു, ചേട്ടൻ്റെ വൈഫും മരിച്ചു. കൊറോണ വന്നപ്പോൾ മരിച്ചു ഇതാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒരു ഫാമിലി ഫോട്ടോ ഇല്ല അവരേല്. ആ ഒരവസ്ഥ ഒന്ന് ആലോചിക്കുക. അമ്മയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല, അമ്മയും അച്ഛനുള്ളൊരു ഫാമിലി ഫോട്ടോ അയാളുടെ കയ്യിലില്ല. അയാൾ ഇന്ന്, അതായത് ഇത് പറഞ്ഞ സമയത്ത് അയാൾ കരഞ്ഞു, കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഷോ, അപ്പോൾ എൻ്റെ അടുത്ത് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, എടാ നീ ഒക്കെ ഈ എടുപ്പ് മാത്രമല്ലോ, കൊടുപ്പൊന്നും ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ച് മീൻസ് ഇങ്ങോട്ട് കളിയടിക്കുമ്പോൾ നമ്മൾ തിരിച്ച് കളിയടിക്കലോ. അങ്ങനെ കളിയടിച്ച സമയത്താണ് പറഞ്ഞാടാ ഇതല്ല സംഭവം, ഇതാണ് സംഭവം, 4 വർഷമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലടാ, ഞാൻ അതുകൊണ്ട് പറഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ, പെൺകുട്ടി എന്താ പറഞ്ഞു വെച്ചാൽ, അവളുടെ അമ്മമ്മയും അമ്മയും ഇവളുമായിട്ട് നിന്നൊരു ഫോട്ടോയുണ്ട്, ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണ ആൽബത്തിന് കല്യാണ ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ഫോട്ടോ പോലും കൊടുത്തില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞ ഫുൾ എമൗണ്ടും അവർ കൊടുക്കുകയും ചെയ്തു. ഈ കാശി കാശ് മാച്ചുകൊണ്ട് പോയിട്ട് 10 പടം എന്തോ ഇത് അന്ന് ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഒരു ഫോട്ടോകളിലും ആൽബം എന്നുള്ള രീതിയിൽ പ്രിൻറ്റിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ വിഷമം ഇങ്ങനെ, പിന്നെ ഇത് ഒരു അനുഭവം, പിന്നെ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. കാരണം നമ്മൾ ഒരുപാട് എടുത്ത് ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു പല ഫോട്ടോഗ്രാഫർമാർക്കുള്ള ഒരു അനുഭവമാണ്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അവർ നമ്മളെ കളിയാക്കി ചോദിക്കും, എടാ ഈ എടുക്കണ മാത്രമുള്ള തിരിച്ച് തരുമോ എന്ന് ചോദിക്കും. പിന്നെ അവരെ മൊബൈലിൽ നമ്മളെ കയ്യിൽ തന്നിട്ട് പറയും, മൊബൈലിലെടുത്ത് തന്നാൽ മതി, അതാകുമ്പോൾ കിട്ടുമല്ലോ, നിങ്ങളല്ലാതെ നമുക്ക് അയച്ചു തരുമല്ലോ. അവർക്ക് നമ്മളിലുള്ള വിശ്വാസം പോയി. ആക്ച്വലി പബ്ലിക്കലി പൊതുജനങ്ങൾക്ക് ഫോട്ടോഗ്രാഫർ ആൽബം കൊടുക്കുമെന്നോ ഇത് ഈ ഫോട്ടോ എടുക്കണ ഫോട്ടോയൊക്കെ കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ മൊബൈലിനെ ആശ്രയിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃത്യസമയത്ത് കൊടുത്ത് ആരെങ്കിലുമൊക്കെ, ഇപ്പം ഞാനൊരു സാധനം കൊടുത്തതുകൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കും. ആ കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ കുറേ കൂടെ ഫോട്ടോഗ്രാഫർമാർക്ക് വർക്ക് കിട്ടും. അങ്ങനെ പോസിറ്റീവ് ആണെന്ന് ഞാൻ ചിന്തിച്ചത്. ശരിക്കും എവിടെ നിന്നായിരുന്നു ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഒരു ആൽബം കൊടുത്ത് കാണിക്കണം എന്നുള്ളൊരു മോട്ടീവ് എവിടെ നിന്നായിരുന്നു? അല്ല, ഞാൻ ഈ പറഞ്ഞ ഇൻസിഡൻറ്റില്ലേ, ഈ ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാധനം, വേദന വിഷമമൊന്നുമല്ല, പക്ഷേ അവൻ പറഞ്ഞപ്പോൾ ആ ഇമോഷണലി ട്രാക്ക് എനിക്ക് പെട്ടെന്ന് കത്തി. അപ്പം ഞാൻ ചിന്തിച്ച്, ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. അപ്പോഴേക്കും എനിക്ക് അടുത്ത കല്യാണം എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ 17-ാം തീയതി ആയിരുന്നു. ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ 17-ാം തീയതി രണ്ടും കൽപ്പിച്ച് ആ ആൽബം അന്ന് തന്നെ കൊടുക്കാം. അപ്പം ഞാൻ ഇത് ഞായറാഴ്ചയാണെന്നുള്ള കാര്യം മറന്നുപോയി. ഞാൻ ഉടനെ തന്നെ അതിനുള്ള സെറ്റപ്പ് അങ്ങ് ചെയ്തു. നമ്മളെ പിള്ളേരുടെ അടുത്ത് കളിച്ചു എല്ലാം സെറ്റ് ചെയ്ത് ഡിസൈനറെ വിളിച്ച് ചോദിച്ച്, സാൻ്റോ സെറ്റ് ചെയ്യാൻ പറ്റുമോ, സാൻ്റോ ഒന്ന് ഒക്കെ റെഡി, അടുത്ത് വീഡിയോ ഉൾപ്പെടെയാണ് ഞങ്ങൾ കൊടുത്തത് കേട്ടോ, വീഡിയോ ഉൾപ്പെടെ കൊടുത്തത്. അപ്പം ഞങ്ങൾ എല്ലാവരും വിളിച്ച് സെറ്റ് ചെയ്ത് സ്പോട്ട് എടുത്തിട്ട് എല്ലാം സെറ്റ്. പക്ഷേ എല്ലാം കഴിഞ്ഞ് തന്നപ്പോഴാണ് അറിഞ്ഞത് ലാബ് അവധിയാണെന്ന്. ഓ, അങ്ങനെ പിന്നെ രാജധാനിയിലെ, അപ്പോൾ പുള്ളി ഭയങ്കര ഡീസൻറ്റ് ജെന്വിൻ മനുഷ്യനാണ്. പുള്ളിയുടെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, ഷാലു സാറേ കുറച്ച് പൈസ പ്രശ്നമാണ്, ഞാൻ പറഞ്ഞു കിടപ്പില്ല പൈസ പറഞ്ഞു, അത് ഓവർ ടൈമൊക്കെ അവരെ വിളിച്ചിട്ട് അങ്ങനെ എക്സ്ട്രാ പൈസ, ഞാൻ പറഞ്ഞു വിളിച്ചോ നിങ്ങൾക്ക് പൈസ അല്ലേ ഞാൻ തരാം. അങ്ങനെയാണ് രണ്ടും കൽപ്പിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ എൻ്റെ ലാഭത്തിനല്ലേ പോകണേ, കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് എനിക്ക് നടത്താൻ പറ്റുമല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കി രണ്ടും കൽപ്പിച്ചു, എന്തായാലും ഒരു അറ്റംപ്റ്റ് അങ്ങ് നടത്തുക. അങ്ങനെയാണ് ശരിക്കും ഈ അറ്റംപ്റ്റ് നടത്തിയത്. ചേട്ടൻ ഇതിനു മുമ്പും കല്യാണ ആൽബങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും, അപ്പം ബാക്കിയുള്ളവരെ അറിയായിരിക്കും, സുഹൃത്തുക്കളൊക്കെ. എന്തുകൊണ്ടായിരിക്കും ശരിക്കും കല്യാണ ആൽബം കൊടുക്കാനൊക്കെ ഇത്ര ലേറ്റാകുന്നത്? 1 ഇയർ 3 ഇയർ അത്രയും താമസം വരുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ മിനിമം എനിക്ക് തോന്നുന്നൊരു 3 ഫോട്ടോഗ്രാഫറുകൾ കാണും.
ഒരു സൈഡ്. ആക്ച്വലി മൂന്ന് നാല് ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഒരു വർക്ക് എടുക്കുന്നത് എനിക്ക് വേണം ഒരു 50,000 രൂപയ്ക്ക് ആയിരിക്കും ഒരു വർക്ക് എടുക്കുന്നത് വെച്ചോ. അപ്പോൾ മൂന്ന് ഫോട്ടോഗ്രാഫറും രണ്ട് വീഡിയോഗ്രാഫറും വരുമ്പോൾ തന്നെ അവരെ എക്സ്പോസിങ് ചാർജ് തന്നെ കൊടുക്കുമ്പോൾ ഈ പൈസ തീർന്ന്, ഇവർ ആ പൈസ വാങ്ങിക്കുന്നു പോകുന്നു, പിന്നെ വേറെ ഒന്നും ഔട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവർ പൈസ വാങ്ങിക്കുന്നു പോകുന്നു, പിന്നെ എങ്ങനെ ഔട്ട് കൊടുക്കും? അതായത് നമുക്കിപ്പം ഈ 50 രൂപ അവിടെ ചിലവായല്ലോ പ്രിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇവർ ഈ വർക്ക് കോട്ട് ചെയ്ത് പറയുന്ന സമയത്ത് ഇവർ പലതും വിചാരിച്ചിട്ടായിരിക്കും വർക്ക് എടുക്കുന്നത്. അതായത് ഒരു 10,000 രൂപയ്ക്കകത്ത് പ്രിൻറ്റിങ്ങിനും ബാക്കി ചിലവ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ പൈസ ഇവർ അഡ്വാൻസ് കൊടുക്കുന്ന പൈസ വാങ്ങിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും, വീണ്ടും ഇവന് കടമാവും. കടമെന്ന് വെച്ചാൽ ഇവന് കൊടുക്കാൻ പറ്റാതാവും. അപ്പോൾ ഇനി കിട്ടാൻ വേണ്ടി ചെറിയ പൈസ. അതെ. അപ്പം മാക്സിമം ഈ വർക്ക് വെട്ടണല്ലേ, വർക്ക് വെട്ടി പിടിക്കണല്ലേ, വർക്ക് പിടിക്കണതാണല്ലോ. അതായത് ഞാനിപ്പോൾ ഒരു 50,000 രൂപയ്ക്ക് ഒരു വർക്ക് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 രൂപയ്ക്ക് വേറൊരാൾ ചെയ്യും, അതേ വർക്ക് 35,000 രൂപയ്ക്ക് വേറൊരാൾ ചെയ്യും, ചിലപ്പോൾ അത് തന്നെ വേറൊരുത്തം വെട്ടി 30,000 രൂപയ്ക്ക്. ഇത് അനുഭവമാണ് കേട്ടോ, എല്ലാ ഫോട്ടോഗ്രാഫർമാരുടെ അനുഭവമാണ്. നമ്മൾ 50 രൂപയ്ക്ക് പറഞ്ഞിട്ട് അവസാനം അത് 30 രൂപയ്ക്ക് ആയിരിക്കും അത് വേറൊരു ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അതിൻ്റെ ഔട്ട് കൊടുക്കാൻ പറ്റില്ല. ഈ 50 രൂപ പറഞ്ഞവൻ കറക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. കസ്റ്റമർ എന്ത് ചെയ്യും? 40 രൂപയ്ക്കും 30 രൂപയ്ക്കും തേടി പോകും, കൊടുക്കൂല. എന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് നടന്നിട്ട് കാര്യമല്ലല്ലോ. അല്ലെങ്കിൽ അവർ ചിന്തിക്കണം ഇങ്ങനെയൊക്കെ ഇത്രയും ഇത്രയും. അതും വലിയ വലിയ പാക്കേജല്ലേ കൊടുക്കണേ, 3 ഫോട്ടോഗ്രാഫർ 2 വീഡിയോഗ്രാഫർ എങ്ങനെ മുതലാവും? ഇതിനിടെ പുറമേ സേവതരായിട്ട് ഹെലിക്കാം എല്ലാം പറഞ്ഞവർക്ക് പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുത്തു വരുമ്പോൾ ഇവനെന്ത് ലാഭം? അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? കുറച്ച് ദിവസമായിട്ട് കളിപ്പിക്കും, പിന്നെ നൈസായിട്ട് അവൻ കളഞ്ഞിട്ട് അവൻ അടുത്തവൻ്റെ പരിപാടിയൊക്കെ പോകും. കാരണം അവന് ഡെയിലി അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് 30 ദിവസം ജോലി ചെയ്താലേ അവർക്ക് അവരുടെ ശമ്പളം കിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ 3 വർക്ക് ചെയ്യുമ്പോൾ ഈ 30 വർക്കിൻ്റെ പൈസ ഞാൻ വാങ്ങിക്കും, പക്ഷേ ഞാൻ കൊടുക്കും ഈ 3. ഞാൻ ഈ 3 വർക്ക് കൃത്യമായിട്ട് കൊടുക്കും. അവർ 30 വർക്ക് എടുത്തിട്ട് 30 വർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ അവരും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ എന്നുള്ളതല്ല, ജെന്യുവിൻ ആയിട്ട് സ്റ്റുഡിയോ നടത്തി ഫോട്ടോഗ്രാഫി ചെയ്ത് കുടുംബം നന്നായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഒരിക്കലും ഒരു പ്രശ്നമല്ല, അവർ കൃത്യമായിട്ട് കൊടുത്തിരിക്കും. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല സ്റ്റുഡിയോകളുണ്ട്, അവർക്ക് കൃത്യമായിട്ട് കൊടുക്കും. കൊടുക്കാത്തതാരാണ് ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ ചുമ്മാ ഈ ഹൈപ്പ് കണ്ടിട്ട് ഈ ഇൻസ്റ്റയിലും അതിലൊക്കെ ഫോട്ടോയും കണ്ടിട്ട് കുറേ സംഭവങ്ങൾ കണ്ടിട്ട് പറഞ്ഞവരൊന്നും വർക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ആരെങ്കിലും വിളിച്ച് വെച്ചാൽ പറയും, നിങ്ങൾ നിങ്ങളെ വീടിനടുത്തുള്ള സ്റ്റുഡിയോക്കാർക്ക് കൊടുക്കും, ഒന്നുമില്ലെങ്കിൽ 5 പ്രാവശ്യം അവൻ്റെ സ്റ്റുഡിയോ കയറി പോകല്ലോ, ചോദിക്കാമല്ലോ, ചെന്ന് അന്ത സൈഡിൽ ചെന്ന് ചോദിക്കാമല്ലോ. അല്ലാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അതിലും ഇതിലൊക്കെ കണ്ടിട്ട് നമ്മൾ വന്നിട്ട് ചോദിച്ചിട്ട് എങ്ങനെ നമ്മൾ കൊടുക്കും? ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളിന് എങ്ങനെ നമ്മൾ കൊടുക്കും? ക്രെഡിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർക്ക്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം തൃശ്ശൂരിൽ നിന്ന് ഒരാൾ തിരുവനന്തപുരത്തു നിന്ന് വർക്ക് എടുത്ത്, ഇയാൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമുകളിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ഇയാളൊന്ന് വർക്ക് എടുത്തിട്ട് പൈസ വാങ്ങിച്ചിട്ട് പോയി, പിന്നെ ഔട്ട് തന്നില്ലെങ്കിൽ നമ്മൾ എവിടെ പോയി ചോദിക്കും? എത്ര ദിവസം ചോദിക്കും? പക്ഷെ നമ്മളെ വീടിനടുത്തുള്ള സ്റ്റുഡിയോക്കാരൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളുടെ അടുത്താണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് അവൻ്റെ സ്റ്റുഡിയോ പോകാം. എത്ര പ്രാവശ്യം വേണമെങ്കിൽ പോയി കുത്തിയിരുന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെടുത്തിയെങ്കിലും നമുക്ക് സംസാരിച്ചത് വാങ്ങിക്കാം. ഇതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. എല്ലാവരും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഹൈപ്പിൻ്റെ പുറത്ത് പോകും, വർക്കുകളെല്ലാം പോകും. പാവപ്പെട്ട സ്റ്റുഡിയോക്കാരന്മാരെല്ലാം അടച്ചു പൂട്ടുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ആൾക്കാരെല്ലാം ഈ ഗുമ്മ കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ഒരാൾ പോലും ആൽബം ചെയ്യണം എന്നുള്ളതാണ്. അത് എൻ്റെ മറ്റേ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. 4 വർഷമായി 5 വർഷമായി കിട്ടുന്നില്ല, കിട്ടൂല. ചേട്ടാ, ഇപ്പോൾ കമൻറ്റ് ബോക്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. ചേട്ടൻ്റെ ആ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കിടപ്പുണ്ട്, സ്വന്തമായിട്ട് ലാഭവും മറ്റ് ഫെസിലിറ്റിയും ഉള്ള ആൾക്കാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. ആ ഒരു കമൻറ്റിനോട് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, അത് ആക്ച്വലി ആര് കമൻറ്റ് ചെയ്താലും അത് വളരെ മണ്ടത്തരമാണ്. കാരണം എനിക്ക് ലാഭമില്ല, സ്റ്റുഡിയോ ഇല്ല, മറ്റ് സെറ്റപ്പൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ ഒരു വർക്ക്, ഞാൻ ഒരു ഡിസൈനറെ പുറത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനറാണ്, അയാളെ ഏൽപ്പിക്കുന്നു, അയാൾക്ക് നമ്മൾ കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നു, കൃത്യമായിട്ട് അയാൾ എനിക്ക് പിറ്റേന്ന് രാവിലെ തരുന്നു. ഈ സാധനം ഞാൻ വേറൊരു ലാബിൽ ഏൽപ്പിക്കുന്നു, ലാബിൽ നിന്നാണ് എനിക്ക് തരുന്നത്. അല്ലാതെ എനിക്കിപ്പം ഈ പറഞ്ഞ പോലെ ഒരു 1 ലക്ഷം രൂപ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 കോടി രൂപയുടെ ലാബ് തുടങ്ങേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഇപ്പം ടൗൺ ഏരിയയിലാണെങ്കിൽ ഈ പറയുന്ന ഫെസിലിറ്റി, ലാബ് ആണെങ്കിലും സ്റ്റുഡിയോ ആണെങ്കിലും മറ്റു കാര്യങ്ങളും അടുത്തടുത്തുണ്ട്. ഇപ്പോൾ ഒരു നാട്ടിൻപുറത്തെ കല്യാണമാണ് എന്ന് വരുന്നതെന്ന് വെച്ചു, അപ്പോൾ അവിടെ ഇത് സാധ്യമാണോ? എല്ലായിടത്തും സാധ്യമാണ്. ഇന്ന് ഹൈടെക്, നമ്മളിപ്പോൾ താമസിക്കുന്ന ഹൈടെക് യുഗത്തിലല്ലേ, നെറ്റില്ലാത്ത ഏത് സ്ഥലമുണ്ട് പറ? മൊബൈൽ ഉപയോഗിക്കാത്ത ഏത് നാട്ടിൻപുറമാണുള്ളത്? അപ്പം നമുക്ക് എന്തായാലും വൈഫൈ സെറ്റപ്പ് എല്ലാം ഉണ്ടല്ലോ എല്ലായിടത്തും. അപ്പം നമുക്ക് മെയിൽ ചെയ്യാമല്ലോ, മെയിലൊക്കെ ചെയ്യാൻ പറ്റാത്ത ഒരു സെറ്റപ്പും ഇല്ലല്ലോ. അതുകൊണ്ട് ആൽബം ചെയ്യണതൊക്കെ അതൊന്നും ഇതൊക്കെ ചുമ്മാ നമുക്ക് പറഞ്ഞു വേണമെങ്കിൽ പറ്റിക്കും ആൾക്കാരെ, എങ്ങനെ അയ്യോ അത് പറ്റില്ല അങ്ങനെ ഇങ്ങനെയാണ്, ചുമ്മാ അതൊന്നുമില്ല. ഇപ്പോൾ ഗ്രേഡ് ചെയ്യാനൊക്കെ കൊച്ചു പിള്ളേർ മൊബൈലിലെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ അടിപൊളിയായിട്ടാണ് ഗ്രേഡ് ചെയ്യണത്. ആ കാലഘട്ടത്തിൽ തന്നെ ഓരോരുത്തന്മാർ വന്നിട്ടുണ്ട് 1.5 മണിക്കൂർ സിസ്റ്റത്തിൻ്റെ മുട്ടിരുന്നാലേ ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ.
ചുമ്മാ പൊട്ടത്തരങ്ങളാണ്. കൊച്ചു പിള്ളേർ മൊബൈൽ അടിപൊളിയായിട്ട് ഗ്രേഡ് ചെയ്യും, ചുമ്മാ മണ്ടത്തരങ്ങൾ പറയാനുള്ളേ ഉള്ളൂ. ഇപ്പം നമ്മൾ പൊതുവെ കല്യാണങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഫോട്ടോഗ്രാഫേഴ്സാണ് ആ കല്യാണത്തിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു മണ്ഡപത്തിൽ പെണ്ണും ചെറുക്കനെ ഇരിക്കുകയാണെങ്കിൽ ചുറ്റിലും ഫോട്ടോഗ്രാഫേഴ്സാണ്, സൂം ചെയ്ത് എടുക്കുന്നു, അങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നൊക്കെ. പൊതുവെ കാരണവന്മാർ പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ബാക്ക് കണ്ട് കാരണം കല്യാണം കാണാൻ പറ്റുന്നില്ല എന്ന്. ആ ഒരു രീതിയോടെ ചേട്ടൻ്റെ അഭിപ്രായം എന്താ ചേട്ടൻ? ഞാൻ അത് ഒട്ടും യോജിക്കാത്ത കാര്യമാണ്. കാരണം ഞാൻ ഏത് വർക്ക് എടുത്താലും രണ്ട് ഫോട്ടോഗ്രാഫർമാർ, അതായത് പെൺകുട്ടിയുടെ അവിടെ നിന്ന് ഒരു ഫോട്ടോഗ്രാഫർ, പയ്യൻ്റെ അവിടെ നിന്ന് ഒരു ഫോട്ടോഗ്രാഫർ. മീൻസ് എനിക്കൊരു വർക്ക് ഏൽപ്പിക്കണം, ഞാനേ പോകുള്ളൂ. ഞാൻ അല്ലാതെ ഒരു രണ്ട് മൂന്ന് പേരെ കൊണ്ടൊന്ന് ചെയ്യണ പരിപാടി എനിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല, കാരണം കസ്റ്റമർ നമ്മളതിനെ വിളിക്കണം. പിന്നെ ഈ നമ്മൾ ഈ അഞ്ചും പത്തും ഫോട്ടോഗ്രാഫർമാരെ പിടിച്ചെടുത്താൽ ഈ കല്യാണമല്ലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം ഒരു സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതിനപ്പുറം ഒരു സാധനം കൊടുക്കാനും പറ്റില്ല. ഈ കല്യാണമല്ലേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. പിന്നെ ഇതെല്ലാം ചെയ്താലും നമ്മളൊരു 50 ലീഫ് അല്ലെങ്കിൽ ഒരു 70 ലീഫ് അങ്ങ് 80 ഒരു 100 ലീഫ് ആൽബോലെ കൊടുക്കുള്ളൂ. അതിന് ഈ അഞ്ച് ഫോട്ടോഗ്രാഫർമാരും 10 വീഡിയോഗ്രാഫർമാരും ആവശ്യമില്ലല്ലോ. നമുക്ക് വൃത്തിയായിട്ട് കണ്ടാൽ പോരെ. ഈ അഞ്ചും പത്തും ഫോട്ടോഗ്രാഫർമാർ എടുക്കുന്നത് കൊണ്ടാണ് ഈ സാധനത്തിൻ്റെ ഔട്ട് കിട്ടാത്തത്. ഇപ്പം കാരണം എല്ലാവരും ചേരിക്കും അവ എടുക്കുമായിരിക്കും, അവ എടുക്കുമായിരിക്കും, അവ എടുക്കും. ഇതാരും എടുക്കില്ല. സംഭവം ഈ താലിയിട്ട് എടുക്കാൻ നേരത്തും ഇവർ അവ എടുക്കും, അവ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും കിട്ടൂല. പക്ഷെ മര്യാദയ്ക്ക് ഒന്ന് എടുക്കണമേ, കൃത്യമായിട്ട് പടം എടുക്കാൻ പോകും. ചേട്ടാ, കഴിഞ്ഞ ദിവസം കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കറുത്ത ആൾക്കാർക്ക് കൂടുതൽ ഫ്രണ്ടിലേക്ക് വരുന്നതിനോട് താല്പര്യമില്ല എന്നുള്ള രീതി. എക്സാക്റ്റ് ഇങ്ങനെയല്ല പറഞ്ഞത്, പക്ഷെ ചേട്ടൻ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. അപ്പം ചേട്ടൻ ഒരു കലാകാരൻ എന്ന നില, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നില, ചേട്ടൻ്റെ ഫ്രണ്ടിൽ ഒരു കറുത്ത കുട്ടി വന്ന്, ഒരു മോഡൽ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടി വന്ന് നിൽക്കുകയാണെങ്കിൽ ചേട്ടൻ എങ്ങനെയായിരിക്കും ഫോട്ടോ എടുക്കുക? ഞാൻ ഒരാളുടെ നിറവും പൊക്കവും വണ്ണം നോക്കിയിട്ടല്ല. എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ ആര് വന്നു നിന്നാലും എനിക്ക് അവർ എൻ്റെ നല്ലൊരു ക്ലയൻറ്റാണ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അവരെ ഏറ്റവും മനോഹരമാക്കി തീർക്കേണ്ടത് എൻ്റെ കഴിവാണ്, മീൻസ് എൻ്റെ കർത്തവ്യമാണ്. അതിനാണ് അവരെനിക്ക് പൈസ തരണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും ആരെയും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എത്ര കറുത്ത ആളിനെയും വെളുപ്പിച്ചെടുക്കാൻ കഴിവുള്ളതാണ് നമ്മളിരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന ഹൈടെക് ക്യാമറകൾ. അപ്പം നമുക്ക് എങ്ങനെ വേണം നമുക്ക് എടുക്കാം. ഇപ്പം എന്താ പറയുക, കാക്കയെ നമുക്ക് കൊക്കാക്കി എടുക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ അതിലൊന്നൊരു കാര്യമില്ല. പിന്നെ ഓരോരുത്തരുടെ വിവരമില്ലായ്മ, അത് അഹങ്കാരം, അത് അലങ്കാരമായിട്ട് കൊണ്ടുണ്ടാക്കുന്നവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ, ഒരു ചരിത്രം കുറിച്ച് വെച്ചു. നെക്സ്റ്റ് ഇനി അടുത്ത എന്താണ് പരിപാടി? സാധാരണക്കാർക്ക് പെട്ടെന്ന് ആൽബം കൊടുക്കണം, കുഞ്ഞു പൈസയ്ക്ക് ആൽബം കൊടുക്കണം. അതെങ്ങനെ പ്രാവർത്തികമാക്കുക? എനിക്ക് ലാഭം വേണം, പക്ഷെ എനിക്ക് അവർക്ക് എങ്ങനെ നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ അവർ തരണ കുഞ്ഞു പൈസയ്ക്ക് അത്രയും വ്യർത്തായിട്ടൊരു സാധനം കൊടുക്കണം. അതെങ്ങനെ കൊടുക്കാം, എന്ത് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ ഉണ്ടാവും. ചേട്ടൻ ഇപ്പോഴാണ് ആൽബം ഒക്കെ കൊടുത്ത് ചരിത്രം കുറിച്ചത്. ഈ കരിയറിൽ എപ്പോഴും ആൽബം കൊടുക്കാത്ത സിറ്റുവേഷൻ ഉണ്ട്? ഏതെങ്കിലും ആൽബം കൊടുക്കാത്തതുണ്ട് ഇതുവരെ? ഞാൻ ആൽബം കൊടുക്കാതിരുന്ന സിറ്റുവേഷൻ ഇന്ന് വരെ ഇല്ല. ലേറ്റ് ആയി പോയി അങ്ങനെ എന്തെങ്കിലും? ലേറ്റ് ആയി പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ആൽബങ്ങൾ ലേറ്റ് ആയിട്ടുണ്ട്. അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, കസ്റ്റമർ പറഞ്ഞിരുന്നു പതുക്കെ മതി എന്ന് പറഞ്ഞിട്ട്. പതുക്കെ മതി എന്നുള്ളതല്ല, അവർ സെലക്ട് ചെയ്തിട്ട് തരാമെന്ന് പറയും ചില കസ്റ്റമർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്കും കൊടുത്തേക്കും. അവർ 6 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ ഫ്രീ ആയിട്ട് വരണത്. ആ സമയത്ത് അങ്ങനെയുണ്ട്. പക്ഷേ എന്നാലും ഞാൻ അവർക്ക് ഒരു കാര്യം ചെയ്യും, ഞാൻ അവർക്ക് ചെറിയൊരു മിനി ആൽബം സെറ്റ് ചെയ്ത് കൊടുക്കും. അത് എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ ഒരു മിനി ആൽബം കൊടുക്കും. കാരണം എനിക്ക് പൈസ മാക്സിമം എങ്കിൽ വാങ്ങിക്കുന്നത് ആൾറെഡി ഒരു 75% പൈസ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ നാളൊരു കാലത്ത് അവരെ മുമ്പേ പോയിട്ട് നമുക്ക് തലകുറഞ്ഞ് നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ആൽബം കൊടുത്തിട്ട് വാങ്ങിക്കുള്ളൂ പൈസ. എന്നിട്ട് വലിയ ആൽബം ചെയ്യാൻ വേണ്ടി അവരുടെ പലതും സെലക്ട് ചെയ്ത് തന്നാൽ മതി, അത് ചെയ്തുതരാമെന്ന് പറയും. ശരിക്കും ഒരു കല്യാണ ആൽബത്തിന് എത്ര വലിപ്പം അല്ലെങ്കിൽ എത്ര പേജസ് വേണമെന്നാണ് കരുതുന്നത്? എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഒരു 50 ലീഫ് ആൽബം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് ചെയ്യാൻ പറ്റും. 50 ലീഫ് ആൽബം മതി. 50 ലീഫ് ആൽബവും ഒരു വീഡിയോ സാധാരണക്കാരന് ഏറ്റവും സേഫാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആൽബത്തിൽ തന്നെ ട്രെയിലർ വരുന്ന ഒരു പോർഷൻ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആണ്. മീൻസ് അങ്ങനെയുള്ള കസ്റ്റമർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 50,000 രൂപ തരണ ഒരാളിനും 1.5 ലക്ഷം രൂപ തരണ ഒരാളിനും നമ്മൾ ഒരുപോലെ കൊടുത്താൽ മതിയോ? പോരാ. 1.5 ലക്ഷം രൂപ തരുന്ന ആളിന് 1.5 ലക്ഷം രൂപയുടെ സാധനം കൊടുക്കണം. 50,000 രൂപ തരുന്ന ആളിന് 50,000 രൂപ സാധനം കൊടുക്കണം. ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാറ്, പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യണത് കസ്റ്റമറുടെ അടുത്ത്. ആളുകളുടെ ബഡ്ജറ്റ് അനുസരിച്ച്? ഞാൻ ബഡ്ജറ്റ് അനുസരിച്ചാണ് ചെയ്യണത്. 50,000 രൂപയ്ക്കും ചെയ്യും. 13 ലക്ഷം രൂപ ആൽബം വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. 13 ലക്ഷം രൂപ. അതിനകത്ത് എന്ത് ഇത്ര പ്രത്യേകത? മറ്റേ അലമാര ആൽബം എന്നിട്ടൊരു സംഭവം ചെയ്തത് 13 ലക്ഷം രൂപയ്ക്ക്. അതെ, എന്താ പ്രത്യേകത? എന്റെ ഇൻസ്റ്റയിൽ കിടപ്പുണ്ട്.
അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അന്ന് ഭയങ്കര വൈറലായ സംഭവങ്ങളാണ്. അതായത് അതിൽ സ്വർണം കൊണ്ടാണ് പേരൊക്കെ എഴുതിയത്. അത്രയും ഭയങ്കര സെറ്റപ്പായിരുന്നു. സ്വർണം കൊണ്ട് പേരെഴുതിയിട്ടുണ്ട്. അതിൽ നാല് ഡ്രോ ഉണ്ട്. അതിൽ നമുക്ക് ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് ആൽബത്തിൽ. ആ ആൽബം എന്ന് പറഞ്ഞാൽ ഒരു അലമാരയാണ്, ഇത്ര പക്കം വരും. ആ ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ പുതിയ ആശയവും വിജയത്തിലായിട്ട് എത്തട്ടെ. എല്ലാവരും ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.